നമ്മൾ ഭയങ്കര ഇപ്പം ഈ ബാഹുബലി പോലെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിൽ ഇതിന് കാണാൻ പാടില്ല. നായകനായിട്ട് അഭിനയിച്ച ആള് ശരിക്കും മലയാള സിനിമയിലെ ഒരു പുതിയ നായകന്റെ തുടക്കം തന്നെയാണെന്ന് വിചാരിക്കും. ഇന്നു മുതൽ നീ വേലായുധ ചേകവരല്ല, വേലായുധ പണിക്കരാണ്. ഓ കുഴപ്പമില്ല, പഴയ കാലത്തെ ഒരു ചരിത്രമാണ് പറയുന്നത്. സ്ത്രീകള് മാറുമറിക്കാണ്ട് അതാണ് മെയിനായിട്ടുള്ളത്, കുഴപ്പമില്ല. വിനയ ഊളപ്പടാന്ന് എടുത്തിരുന്നത്, പക്ഷെ ഇത് ഗംഭീരാക്കി അടിപൊളിയാക്കി. ഇതുപോലൊക്കെ ഒരു പടം ഇറക്കുമ്പോഴേ ആദ്യം നായകന് കുറച്ചൊരു വൈബുള്ള നായകനാണ് വിടണ്ട്. ഇത് നായകനെക്കാട്ടിയും കൂടുതൽ സ്കോർ ചെയ്ത നങ്ങേരി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പടം പോരാ, അടിപൊളി നല്ല പടം ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല, നല്ല കാസ്. കുറച്ചുകൂടെ ഒന്ന് ഗംഭീരാക്കായിരുന്നു പടം. പടത്തിലെ മേക്കിംഗ് ഒന്നും വലിയ മോശമല്ല, പക്ഷെ എവിടൊക്കെയോ നമുക്ക് കുറെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ആ ഫൈറ്റ് സീക്വൻസിനൊന്നും ഒരു പഞ്ചും പൊക്കും കൂടി തരാൻ കഴിയുന്നില്ല വളരെ സത്യം. പക്ഷേ ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പണ്ട് കാലത്ത് പൂർവ്വരെ അനുഭവിച്ച ദുരിതങ്ങളും ബുദ്ധിമുട്ടൊക്കെയാണ് ഉദ്ദേശിച്ചത്, അത് കുറച്ചുകൂടി ഗംഭീരമായി കാണിക്കുന്നത് അതിൽ. ഓ ആ ഒരു സംഭവം കുറച്ചുകൂടി ഗംഭീരമായി കാണിച്ചിരുന്നെങ്കിൽ സിനിമ ഒരു എബോവ് ആവറേജ് എക്സ്പീരിയൻസ് ആവുമായിരുന്നു. ക്ലൈമാക്സ് തരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, ആ ഇമ്പാക്റ്റിലേക്ക് എന്നെ പടം കൊണ്ടുവരുന്നെങ്കിൽ ഗംഭീരമാവുമായിരുന്നു. മൊത്തത്തിൽ എല്ലാവർക്കും കണ്ടിരിക്കാൻ ഒരു ഫാമിലി ആയിട്ട് വരെ കണ്ടിരിക്കാവുന്ന നല്ലൊരു ചിത്രമാണ്. എനിക്ക് പറയാനുള്ള എന്താ പറഞ്ഞല്ലേ, നമ്മൾ ഈ ചരിത്ര കഥകളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാതെ പോകും. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അത് അവതരിപ്പിച്ചതുള്ളതാണ്. ചിന്തിച്ച് തലമുണാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മനസ്സിലാവും ഓരോ കഥാപാത്രങ്ങളും. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, പത്തൊമ്പതാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ നമ്മളെ ഈ കീഴ്ജാതിക്കാർ അനുഭവിച്ചതല്ലേ, നമുക്ക് പോലും വേദനയുള്ള ആ രീതിയിൽ അത് അവതരിപ്പിച്ചു, നമുക്ക് മനസ്സിലാവുന്നില്ല. സന്തോഷ സെറ്റ് ഒന്നും അടിച്ചിട്ട് നമ്മളെ അമ്പരപ്പിച്ചിട്ടൊന്നുമില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. നങ്ങേലി ഉണ്ടായിരുന്നു. അപ്പൊ നീയാണ് അടവുകൾ പഠിച്ച ചോവത്തിപ്പെണ്ണ നങ്ങേലി. അതുപോലെ തന്നെ നായകനായിട്ട് അഭിനയിച്ച ആള് ശരിക്കും മലയാള സിനിമയിലെ ഒരു പുതിയ നായകന്റെ തുടക്കം തന്നെയാണെന്ന് വിചാരിക്കും. കുറെ നാൾക്ക് ശേഷം കണ്ട നല്ലൊരു പിക്ചർ, അതിൽ ദീപക് ധർമ്മടം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല പടം. നമ്മൾ ഭയങ്കര ഇപ്പം ഈ ബാഹുബലി പോലെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിൽ ഇതിന് കാണാൻ പാടില്ല, കാരണം അത് പക്ക എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഇത് ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയാണ്. ആ ഒരു ഡിഫറൻസ് ഈ സിനിമയ്ക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബാഹുബലി പോലെയോ അല്ലെങ്കിൽ മറ്റേ അത് ബാഹുബലി 2 പോലെയോ അല്ലെങ്കിൽ DR അതുപോലെയൊക്കെയുള്ള അങ്ങനത്തെ ബ്രഹ്മാണ്ട മൂവി അങ്ങനെയൊന്നും നമ്മൾ അതിനൊന്നും ആ ഒരു കാറ്റഗറിയിലേ ഇതിന് ഉൾപ്പെടുത്താൻ പാടില്ല. ഇതൊരു ഹിസ്റ്റോറിക്കൽ മൂവിയാണ്. ഹിസ്റ്റോറിക്കൽ മൂവി ഹിസ്റ്റോറിക്കൽ മൂവിയായിട്ട് കാണാം, നമുക്ക് കുറേ ചരിത്രങ്ങൾ അറിയാൻ പറ്റും, പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും. അത്തരം കാര്യങ്ങളൊക്കെയാണ് സിനിമ. അത് കൃത്യം എനിക്ക് ഇത് പ്രധാനമായിട്ടും നങ്ങേലി നങ്ങേലിയാണ് പ്രധാനമായിട്ടും. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ആ ഒരു ക്യാരക്ടറാണ്. കാരണം നമ്മൾ കേട്ടിട്ടേ പരിചയമുള്ളൂ നമ്മളെ ഈ മൂല വെട്ടി മാറ്റുന്നതും അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. സിനിമ അവസാനിക്കുന്നതും ആ ഒരു മെസ്സേജ് പറഞ്ഞുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ഫിലിം ഒരു രക്ഷയില്ല, ഓരോ സെക്കൻഡും നമ്മളെ ത്രില്ലടിപ്പിക്കുകയാണ്. പക്ഷേ ആ സിനിമൻ്റെ ഒരു വഴിത്തിരിവാവുന്നത് അതിലെ ഇത് എന്താ പറയുക, വൈദ്യർ എന്ന കഥാപാത്രം എന്ന ദീപക് ധർമ്മടം, അതൊരു രക്ഷയില്ല. ആ ഫിലിം വഴിമാറിപ്പോകുന്നത് ആ ഒരു കഥാപാത്രത്തിൽ നിന്ന്, അവരുടെ അഭിനയവും പിന്നെ മറ്റു ഫിലിമിൻ്റെ ഇത് വിനയൻ എന്ന സംവിധായകൻ ഒരു തിരിച്ചുവരവ് ആണ് ഇതിൽ കണ്ടിട്ടുള്ളത്.